Hello guys, welcome back. Appa nammada pudhiya video like swagatham. Nammal Gayathri Sureshinte video cheyyappothekkum kore peru vannitte kore perilla oru 4-5 peru vannitte ennodu parannu ningale kuttam mathramalle parayathullu nalla kaaryam onnum parayathillallo oru aalude nalla kaaryam parannu njan kandittillallo ee kuttam parannu ningalku kaash undakka naanaville endokke parannitte oru 4-5 peru vannu parnjayirunnu appo angane parnjavarku vendittana innathe ee video ഇത് കൊള്ളാം, വലിയ തെറ്റില്ലാതെ പാടുന്നൊക്കെയുണ്ട്. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ കുറ്റം പറയാൻ വേണ്ടി മാത്രമല്ല ഞാൻ വാ തുറക്കുന്നത്, അത്യാവശ്യം നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലത് പറയാനും ഞാൻ വാ തുറക്കും. അപ്പം എന്തായാലും ചേച്ചി ഇത്രയും നന്നായിട്ട് പാടി വരുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കി പാടാനായിട്ടൊരു അവസരം കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ. ബാക്കി ഇങ്ങോട്ട് പാടിക്കും. ഇങ്ങനെയാ പാട്ടിനകത്തുണ്ടോ ഒറിജിനൽ? എങ്ങനെയായിരുന്നത്? ഇപ്പൊ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളത് നല്ലതാന്ന്. ഇനി ഇത് നല്ലതാന്ന് പറഞ്ഞൊരു പേരിൽ ആൾക്കാർ എന്നെ ഏറി കയറ്റു വന്ന എന്റെ പേടി. ആ പിന്നെ ഒരു തെറ്റൊക്കെ ക്ഷമിച്ചു വിടാല്ലേ എല്ലാവർക്കും. ഏത് പോലീസുകാരന് ഒരു തെറ്റൊക്കെ പറ്റും, അതങ്ങ് നമുക്ക് ക്ഷമിച്ചു വിടാം. ഓ ഇവനെ, അയ്യോ അത് അത് വേണ്ട, അത് കുറച്ച് കടന്നു പോകത്തില്ല, അത്രയ്ക്ക് വേണ്ട. നമുക്ക് ബാക്കി ചേച്ചിയുടെ പാട്ട് നോക്കാം, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. തിരടൻ പോൽ പതുങ്ങിയേ തിരീരൻറെ പിൻമാനിരുന്ന് അൻപേ. ഇങ്ങനെയല്ലല്ലോ ഒറിജിനലിനകത്ത്, ഞാൻ കേട്ട ഒറിജിനലിനകത്ത് ഇങ്ങനെയല്ല. തിരടൻ പോൽ പതുങ്ങിയേ തിരീരൻറെ ചിലപ്പോ രണ്ടബദ്ധം പറ്റുന്ന പോലീസുകാരുണ്ടായിരിക്കും. ചിലപ്പോ ആദ്യം പറ്റിയത് അബദ്ധം ഒന്ന് തിരിച്ചറിയാൻ പറ്റാതെ രണ്ടാമത് ഒരബദ്ധത്തോടെ ആദ്യത്തെ അബദ്ധമായിട്ട് പറ്റിയ പോലീസുകാർ കാണുമല്ലോ. അങ്ങനെ പെട്ട പോലീസുകാരിപ്പെട്ട ആളായിരിക്കും ഇത്. പൊന്നി ചേച്ചി ഇനിയും തെറ്റിക്കരുത്. തെറ്റിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏറിപ്പോയി, ഞാൻ നല്ലതാണെന്ന് പറഞ്ഞ് തുടങ്ങിയ സാധനമാണ് എന്നെ ഏറിലേക്ക് പറഞ്ഞ് വിടരുത്. ബാക്കി കാണിച്ചോട്ടെ, കാണിക്കാവോ ശരിക്ക്? ഓക്കെ ആയിട്ട് പാടണം. ഓക്കെ. അത് സ്വല്ല കൂട തെരിയാത് ആദലനും മുടിവിലിയൽ ഘടികാര നേരം കിടയാ ദൈവം എനിക്ക് എന്തിന്റെ കേടായിരുന്നു, ഞാൻ എന്തിനാണ് ഇത് എടുത്തിട്ടത്? അത് സ്വല്ല കൂട തെരിയാത്. ഇതുണ്ടല്ലോ, ഇത് മനഃപൂർവ്വം ലിറിക്സ് ട്രോളാൻ വേണ്ടിയിട്ട് തെറ്റിച്ച് പാടുന്നതാന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും ഈ സാധനത്തിനെ റോസ്റ്റ് ചെയ്യത്തില്ല. ഇനി ഇതെനിക്ക് എടുത്ത് അയച്ചു തന്നിട്ട് ചേട്ടാ ഇതൊന്ന് കണ്ടു നോക്കി, ഇതൊന്ന് കണ്ടു നോക്കുന്ന ആരും എനിക്ക് അയക്കണ്ട. ഞാൻ ഈ പാപകൃത്യം എന്റെ കൈ കൊണ്ട് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കത്തില്ല, അത് ഞാൻ ഉറപ്പിച്ചു. നിങ്ങൾ തന്നെ പറയുക, ഇത് മനഃപൂർവ്വം ട്രോള് കിട്ടാൻ വേണ്ടി ചെയ്യുന്നില്ലേ? നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയാം. കാരണം ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടിന്റെ ലിറിക്സ് കിട്ടാൻ ഒരു പാടും ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. അതൊന്ന് നോക്കി പാടിയ ഈ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സംശയമുണ്ട് ഈ കാര്യം ട്രോള് കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണോന്ന്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, ഞാൻ ആദ്യമേ സൗണ്ട് നല്ലതാണെന്നും അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പാടുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു, അതുപോലെ തന്നെ പറയുന്ന മുഴുവൻ പൊട്ട തെറ്റുവാ, അതും പറയണമല്ലോ. ആ അപ്പോൾ ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം നമ്മൾ റീൽസിനകത്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു ലോജിക്കും ഇല്ലാത്ത നല്ല കിഡിലൻ റീൽസ് കണ്ടുകൊണ്ടിരുന്നത് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് പുറപ്പെട്ട വെള്ളത്തിൽ നിന്നുമായിരുന്നു. ഇപ്പോൾ അത് കേരളത്തിലും വന്നിട്ടുണ്ട്. എങ്ങനെടാവേ ഇതൊക്കെ സാധിക്കുന്നേ? എനിക്കിത് കണ്ടിട്ട് തന്നെ എന്തോ പോലെ തോന്നുന്നു. സീരിയസ്ലി മാൻ, ഒന്നാമത് ഇപ്പൊ കൊറോണ ഒക്കെ കത്തിക്കേറിയിരിക്കുന്ന സമയമാണ്. ശരിയാ, സംഭവം ശരിയാ, ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. പക്ഷെ ഇതൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് വേറെ ആൾക്കാരൂടെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൊറോണ ഒന്നും ഇവിടെ ഒന്നും നിൽക്കത്തില്ല. കുറച്ചൊക്കെ സെൽഫ് ഹൈജീൻ ഉള്ളത് നല്ലതാ, പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ. എങ്കിലും ഇത് മാത്രമല്ല, നിങ്ങൾ ഇത് കണ്ടു കഴിയുമ്പോൾ വിചാരിക്കും ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല, ഇവരുടെ വേറെയും വെറൈറ്റി സാധനങ്ങളുണ്ട്. ഞാൻ ഓർക്കുന്നു നേരത്തെ ഇതുപോലെ തന്നെ സൂര്യനെ മറക്കുന്ന ഒരുത്തരുണ്ടായിരുന്നു. നിങ്ങളും മറക്കാൻ വഴിയില്ല, നിങ്ങൾ മറക്കാൻ ഒരു വഴിയില്ല. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ.
അതിനകത്ത് അവൾക്ക് വെയിലടിക്കുമ്പോഴത്തേക്ക് അവളുടെ മുമ്പിൽ പോയിട്ട് പിന്നാമ്പുറം കാണിച്ചിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് അതിന്റെ ഒരു വളരെയധികം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വെർഷനാണ്. എന്റെ പൊന്നളിയ ഇതിനെ കെയറിംഗ് എന്നൊക്കെയാണ് ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ഇതിനെ കെയറിംഗ് എന്ന് പറഞ്ഞു, ഞാൻ എന്തായാലും ഇതിനെ കെയറിംഗ് എന്ന് പറയത്തില്ല. റീൽസിലുള്ള ഒരു പ്രത്യേകതര സാധനമായത് ഇവർക്ക് ഇതൊക്കെയാണ് ട്രെൻഡിങ് ആയിട്ട് വരിക. വായിൽ തുപ്പുക, മുഖത്ത് ഊതി കൊടുക്കുക, സൂര്യനെ ചാടി പിടിക്കുക വെയിലടിച്ച് കഴിയുമ്പം, അങ്ങനത്തെ പല ടൈപ്പിലുള്ള സാധനങ്ങൾ റീൽസിനകത്ത് ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് അടിച്ചു. പിന്നെ ഒരാൾക്ക് മാത്രം കെയറിംഗ് പോരല്ല, ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾക്കും കൊടുക്കണം. ഒരെണ്ണം ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടും ഇങ്ങനെ ബാലൻസ് ആയിട്ട് നിൽക്കും, ഒന്നും താഴോട്ട് പോകത്തില്ല. അപ്പൊ നമുക്ക് ഇനി തിരിച്ചുള്ള കെയറിംഗ് ഒരെണ്ണം കാണാം. ആ ചെറുക്കൻ വെയിലത്ത് നിൽക്കുവാണ്. വെയിൽ എന്നും ഇവർക്ക് ഒരു വീക്ക്നെസ് ആണ്. ഇത്ര കഷ്ടപ്പെട്ട് ചാടണ്ടായിരുന്നല്ലോ, ആ രണ്ട് സ്റ്റെപ്പ് ആ പുറകിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ തണലുണ്ടായിരുന്നല്ലോ. അങ്ങോട്ട് മാറി നിന്നാ പോരായിരുന്നോ? അപ്പുറത്തോട്ടൊന്ന് മാറി നിൽക്കാൻ വാ കൊണ്ട് പറയുന്നതിന് പകരം ആ കുട്ടി കാണിക്കുന്നതാണിത്. വാവ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരെണ്ണം ഇങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരെണ്ണം അതുപോലെ തന്നെ അങ്ങോട്ട് കൊടുക്കും. അതിനേക്കാളും ബെസ്റ്റ് ആണ് അവൻ. ഒന്ന് കേട്ട് നോക്കി. എന്തായാലും ഞാൻ നിങ്ങളുടെ ഇത്ര റീൽസ് ഒക്കെ കണ്ടതല്ലേ, ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നും ചെയ്തു തന്നില്ലെങ്കിൽ അത് മോശമല്ലേ. എന്തായാലും ഇത്രയും കണ്ട സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സാധനം പരിചയപ്പെടുത്തി തരാം. നിനക്കൊരു കോട എടുത്തൂടെ, ഞങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോഴേ അന്നും ഇന്നും കാണും ഈ ത്രീ ഫോൾഡ്. ഇത് മഴയത്ത് മാത്രമല്ല കേട്ടോ, വെയിലത്തും ഉപയോഗിക്കാം. ഇത് ഒരെണ്ണം വാങ്ങി കൈ വെച്ചോളൂ, അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. ഓക്കെ, അപ്പം ഇനി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് വളരെയധികം സന്തോഷം റീൽസോളികൾക്ക് കിട്ടുന്ന ഒരു വാർത്തയാണ്. പുഷ്പയിലെ റീൽസോളികൾ കാണാതിരുന്ന ഒരു പാട്ടും കൂടെ അവര് തപ്പി കണ്ടുപിടിച്ചെടുത്ത് നശിപ്പിച്ചിട്ടുണ്ട്. സാധനം കൊള്ളാം, ശരിക്കും റീൽസ് ചെയ്യുന്ന ആൾക്കാരുടെ വിചാരം അവര് ചെയ്യുന്നത് ഇങ്ങനെയാണെന്നാണ്. പക്ഷെ നമ്മൾ ഈ സാധനം റീൽസിൽ കയറി കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇതാണ്. നമുക്ക് അടുത്ത വീഡിയോ ആണ്. ഈ പാട്ട് സൈ സാറ് പാടിയ പൊളിക്കും. സാറൊന്ന് പാടിക്കുക നോക്കട്ടെ. ഓ അണ്ടവ എന്ന പാട്ട് പാടാന്ന് വളരെ ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു. ആ സാറിന്റെ കാര്യം ഇപ്പൊ അങ്ങ് പറഞ്ഞോളൂ. സാർ പാട് സാറെ അങ്ങോട്ട്, സാറ് പാടി പൊളിക്കും അങ്ങോട്ട്. ആ ആ പറഞ്ഞത് മോശമായിപ്പോയി. സാറിന് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു തീർക്കായിരുന്നു. സാർ ഇവിടെ വന്നിട്ട് പട്ടി പട്ടി എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു സാറേ, അത് മോശമായിപ്പോയി. നമുക്ക് എന്തെങ്കിലും വിഷയം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറഞ്ഞു തീർത്തേനെ. ആ കാര്യം സംഭവം ശരി തന്നെ, പക്ഷെ അത് വേണ്ടായിരുന്നു സാറേ, അത് ഇച്ചിരി വിഷമമായിപ്പോയി. എന്തായാലും കൊള്ളാം, സാറിന്റെ പാട്ട് അതിമനോഹരമായിരുന്നു. സാറ് നന്നായി പാടുന്നുണ്ട്. സാർ ഇനിയും മുമ്പോട്ട് പാടിപ്പാടി വരിക. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. നമുക്കിനി നമ്മുടെ നാട്ടിലൊരു സൂപ്പർ ഹീറോ വേണ്ടേ? മിന്നൽ മുരളിയെ പോലെ തന്നെ ഒരു സ്പൈഡർമാൻ കൂടെ നമ്മുടെ നാട്ടിൽ വേണ്ടേ? നമ്മുടെ നാട്ടിൽ ഒരു പുതിയ സ്പൈഡർമാൻ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. ഇത് നാട്ടുകാരുടെ പോലീസുകാരുടെ ഒന്നും പറയാനുള്ള കേറുന്നുണ്ടിട്ട് എന്റെ കാലിന്റെ അകത്ത് തന്നെ തെരുതെരിപ്പ് വരുന്നു. നീ എന്തുവാടാ ഷൂവിന്റെ അടി തേച്ച് വെച്ചിരിക്കുന്ന വല്ല ചക്ക ഇറക്കം തേച്ചിട്ടുണ്ടോ? എന്നെ ഗ്രിപ്പാടാ അതിന്. എന്നെ പിടിച്ചിടാനുള്ള വലിപ്പൊന്നും ഇപ്പൊ ഇവിടെ തോറും ജയിലിക്കും. എന്തായാലും ഇത് കൊള്ളാം കേട്ടോ, ഈ പരിപാടി കൊള്ളാം, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും പുള്ളി നല്ല ടാലന്റ് ഉള്ള ആളാണ്, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നല്ല പ്രാക്ടീസ് ചെയ്തതിന്റെ പുറത്താണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ചക്കയിറക്കുന്നൊക്കെ ചുമ്മാ പറഞ്ഞത്, അതിൽ ചക്കയിറക്കം തേച്ചോണ്ട് ആരും ഇറങ്ങണ്ട, ചക്കയിറക്കി ഷൂ തേച്ചാലൊന്നും ഇതുപോലെ കയറാൻ പറ്റത്തില്ല. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാരെയും കൂടെ നിങ്ങൾ റീൽസിനകത്ത് സപ്പോർട്ട് ചെയ്യുക, കാരണം ഇവരൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരാണ്. അപ്പൊ ഒരു നന്ദിയും കൂടെ പറയാനുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോക്കുള്ള കണ്ടന്റ്സ് ഒക്കെ അയച്ചു തന്നെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കാരണം നിങ്ങൾ അയച്ചു തന്ന കണ്ടന്റ്സ് കാരണമാണ് എനിക്ക് പെട്ടെന്ന് ഒരു വീഡിയോ തട്ടിക്കൂട്ടാൻ പറ്റിയത്. സോ ഇനി ഇതുപോലത്തെ എന്തെങ്കിലും കണ്ടന്റ്സ് നിങ്ങളുടെ കണ്ടിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടെ ഒന്ന് ഷെയർ ചെയ്യുക, അടുത്ത വീഡിയോയിൽ ആ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ ബൈ.